മൾട്ടി ചെയിൻ മാർക്കറ്റിംഗും അതിന്റെ പ്രോഡക്റ്റുകളുമായി നടക്കുന്ന ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ആയ നൈജീരിയൻ അങ്കമാലി ഡോക്ടർമാരും ഉണ്ട്. ഡോക്ടേഴ്സ് നോട്ട് ഫേക്ക് വേഴ്സസ് ഫാക്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് അശാസ്ത്രീയമായ ഫോർവേഡുകളെ എതിർക്കണമെന്നും അത്തരത്തിൽ അശാസ്ത്രീയമായ ഒരു ഫോർവേഡിനെ കുറിച്ചുമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. സയന്റിഫിക് ടേംസ് ഉപയോഗിച്ച് സയൻസ് എന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരം സന്ദേശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം സന്ദേശങ്ങൾ വ്യാജമാണ് എന്ന് അറിയുന്നവരുടെ മുൻപിലൂടെ ഈ സന്ദേശങ്ങൾ കടന്നു പോകുമ്പോഴും അവരുടെ സമയക്കുറവ് മൂലമോ അല്ലെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കുന്നവർ ഇപ്പോഴുമുണ്ടോ എന്ന മനോഭാവത്തോടെ നെവർ മൈൻഡ് ആയി കടന്നു പോകുന്നവരോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പോൾ വലിയ ദോഷമൊന്നുമില്ലല്ലോ എന്ന ചിന്ത മൂലമോ ഒക്കെ ഇത് തെറ്റാണ് എന്ന് അവർ പറഞ്ഞു കൊടുക്കാറില്ല. എന്നാൽ ഇത് ഷെയർ ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ഇതിൽ പറഞ്ഞിരിക്കുന്ന സയൻസ് എന്ന് തോന്നിക്കുന്ന കാര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ഫലമോ അശാസ്ത്രീയത ശാസ്ത്രീയമെന്ന് തോന്നിക്കും വിധം വിളമ്പുന്ന ചാനലുകളും പേജുകളും ഇത്തരക്കാർ ഫോളോ ചെയ്യുകയും ശരിയായി സയൻസ് പറയുമ്പോഴും കോൺട്രോവേഴ്സികളുമായി രംഗത്തു വരികയും അശാസ്ത്രീയത കൂടുതൽ കൂടുതൽ പ്രചരിക്കുകയും പല രോഗങ്ങൾക്കും ശരിയായ രോഗനിർണയവും ചികിത്സയും നടക്കാതിരിക്കുകയും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ട്രീറ്റ്മെന്റ് കോംപ്ലിക്കേഷൻസ് മൂലം രോഗിക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പോലും ഡോക്ടർമാരെയും ഹോസ്പിറ്റൽ സ്റ്റാഫിനെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യും. അതിനാൽ നമുക്ക് ചെയ്യാനാവുന്നത് ശരിയെന്ന് ഉറപ്പുവരുത്താതെ ദോഷമില്ലല്ലോ, ശരിയാണെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരമാവുമല്ലോ എന്ന മനോഭാവത്തോടെ ഫാക്ട് ചെക്ക് ചെയ്യാതെ ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. ഇത് സയന്റിഫിക്കലി കറക്റ്റ് അല്ല എന്ന് അറിയാവുന്നവർ അത് തിരുത്തി കൊടുക്കുക. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 51A എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുന്നത് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാനും മറ്റുള്ളവർക്ക് നേർവഴി കാട്ടിക്കൊടുക്കാനും നിങ്ങളെ സഹായിക്കും. ഇനി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വൈറൽ മെസ്സേജിലേക്ക് നോക്കാം. പൾസ് ഓക്സിമീറ്റർ വെച്ച് ഓക്സിജന്റെ അളവ് നിരീക്ഷിക്കുമ്പോൾ 43 താഴെ പോയാലാണ് ഹോസ്പിറ്റലിനെ സമീപിക്കേണ്ട ഘട്ടമായി പറയുന്നത്. എന്നാൽ അത് ഒരു 93-94 താഴെ പോയാൽ തന്നെ നോർമൽ അല്ല എന്ന് അറിഞ്ഞിരിക്കുക. അതിലും താഴോട്ട് അല്ലെങ്കിൽ 90 താഴോട്ടെങ്കിലും പോകുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലെത്താനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. രക്തത്തിലെ ഓക്സിജന്റെ അളവ് പരിശോധിക്കുന്ന പൾസ് ഓക്സിമീറ്റർ എന്ന ഉപകരണം പലരുടെയും വീട്ടിലുണ്ടാകാവുന്നതാണ്. ഇത്തരത്തിൽ തെറ്റായ ഒരു മെസ്സേജ് പലരുടെയും ജീവൻ അപായപ്പെടുത്താം. ഇനി പലരുടെയും ധാരണ മൂക്കിനകത്തെ തൊലിയിലും തൊണ്ടയുടെ അകത്തെ തൊലിയുടെ ഉപരിതലത്തിലുമായി ഇത്ര ദിവസം തങ്ങി നിന്നതിന് ശേഷമാണ് ശ്വാസകോശത്തിലേക്ക് വൈറസ് പ്രവേശിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ലളിതയുക്തി കൊണ്ട് ശരിയെന്ന് തോന്നുന്ന പല മെസ്സേജുകളും വരുന്നുണ്ട്. അതെല്ലാം കണ്ണുമടച്ച് എല്ലാവരും ഷെയർ ചെയ്യുന്നുമുണ്ട്. സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈ പൊള്ളിയാൽ കൈ പുറകോട്ട് വലിക്കുന്നതിന് മുൻപ് അവിടെ നടക്കുന്ന ആക്ഷൻസ് എന്തെല്ലാമാണെന്ന്. അതിങ്ങനെയാണ്, കൈ പൊള്ളുമ്പോൾ തൊലിയിലെ ടച്ച് റിസെപ്റ്റ് സെൻസറി നെർവിന്റെ എ ഡെൽറ്റ ആൻഡ് സി ഫൈബേഴ്സിലൂടെ സഞ്ചരിച്ച് സ്പൈനൽ കോർഡിൽ ന്യൂറോൺസിൽ എത്തുന്നു. തുടർന്ന് ഈ സിഗ്നൽസ് ബ്രെയിനിലെ തലാമസിലെത്തി അവിടുന്ന് സെറിബ്രൽ കോർട്ടെക്സിലേക്ക് സിഗ്നൽ അയക്കുന്നു. ഇതിനെ കോൺഷ്യസ് റെസ്പോൺസ് ആക്കാൻ ബ്രെയിനിൽ നിന്ന് സിഗ്നൽസ് തിരിച്ചയക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതാണ്ട് 5-6 ദിവസമെങ്കിലും എടുക്കുന്ന ഒരു കാര്യമായി തോന്നാം. എന്നാൽ നിങ്ങൾക്കറിയാം ഇത്രയും നടക്കാൻ ഏതാനും സെക്കൻഡുകൾ മതിയെന്ന്. അതുപോലെ മ്യൂക്കസ് മെംബ്രെയിനിലൂടെ വൈറസിന് സെല്ലിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും വളരെ ചുരുങ്ങിയ സമയം മതി. അവിടെ നടക്കുന്ന സയൻസ് എന്താണെന്നും അറിഞ്ഞിരിക്കുക. ഇതിനെ പാത്തോഫിസിയോളജി എന്ന് പറയും. ആവി പിടിക്കരുത് എന്ന് പറയാനോ ചൂടുവെള്ളം കുടിക്കരുതെന്ന് പറയാനോ അല്ല ഇത് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സയൻസ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വഴികളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. യാത്രക്കാർക്കും പൈലറ്റിനും നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് വിമാനം റാഞ്ചിയെടുത്ത് ശത്രുക്കൾക്ക് ആവശ്യമുള്ള ദിശയിലേക്ക് അതേ പൈലറ്റിനെ കൊണ്ട് തന്നെ വിമാനം പറത്തുന്ന തീവ്രവാദികളെക്കുറിച്ചും കൊള്ളക്കാരെക്കുറിച്ചും കേട്ടിട്ടില്ലേ? അതുപോലെ ഈ വൈറസ് അവരുടെ നിലനിൽപ്പിനും മൾട്ടിപ്ലിക്കേഷനും ആവശ്യമായ ജനറ്റിക് മെറ്റീരിയൽസ് നമ്മുടെ സെൽസിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് സെല്ലിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കുകയാണ്. കൊള്ളക്കാരെ വിമാനത്തിനകത്തേക്ക് കയറാൻ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരെ പോലെ നമ്മുടെ ശരീരത്തിലെ ചില റിസെപ്റ്റേഴ്സ് ACE2 റിസെപ്റ്റേഴ്സ് പോലുള്ളവ സെല്ലിനകത്തേക്ക് പ്രവേശിക്കാൻ ഈ വൈറസിനെ സഹായിക്കുന്നു. മൂക്കിനുള്ളിലും വായിലും ശ്വാസകോശത്തിലുമെല്ലാം എപ്പിത്തീലിയൽ ലൈനിംഗ് ആയുള്ള ആവരണത്തിൽ ഈ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന വൈറൽ ലോഡിനനുസരിച്ച് ഇതിലേതെങ്കിലും ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഒന്നിലധികം ഭാഗത്തോ ഈ വൈറസ് അറ്റാച്ച് ചെയ്യാം. അതായത് ശ്വാസം വലിച്ചാൽ അത് ലങ്സിലെത്താൻ എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾക്കറിയാം. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ACE2 റിസെപ്റ്റേഴ്സ് ഉള്ള മൂക്കിലോ വായിലോ തൊണ്ടയിലോ ശ്വാസകോശത്തിലോ ശ്വാസനാളികളിലോ എവിടെ വേണമെങ്കിലും ഇതിന് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ അറ്റാച്ച് ചെയ്ത് അത് കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ കോശത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിനുള്ളിൽ ഒരു യുദ്ധമാണ് നടക്കുന്നതെന്ന് പറയാം. നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയും വൈറസും തമ്മിലുള്ള യുദ്ധം. വൈറസാണ് രോഗപ്രതിരോധ വ്യവസ്ഥയേക്കാൾ ശക്തനെങ്കിൽ ഇവ നമ്മുടെ കോശങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവയ്ക്ക് ആവശ്യമായ ജനറ്റിക് മെറ്റീരിയൽ നമ്മുടെ കോശങ്ങളെ കൊണ്ട് തന്നെ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ അവർ കൂടുതൽ പെരുകുന്നതിനോടൊപ്പം ഇമ്യൂൺ സിസ്റ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നു. അതോടൊപ്പം നമുക്ക് ലക്ഷണങ്ങളും തുടങ്ങുന്നു. അതിനെടുക്കുന്ന സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. അല്ലാതെ മൂക്കിൽ മാത്രമായി വൈറസ് തങ്ങി നിൽക്കുന്നത് കൊണ്ടല്ല
ലക്ഷണങ്ങൾ ആരംഭിക്കാൻ വൈകുന്നത്. രോഗിയുമായി എക്സ്പോസ്ഡ് ആയപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയ വൈറൽ ലോഡ് എത്രത്തോളം ഉണ്ടെന്നും നമ്മുടെ ശരീരത്തിലെ ACE2 റിസപ്റ്റേഴ്സിന്റെ എണ്ണം, സ്ഥാനം തുടങ്ങി നിരവധി ഫാക്ടേഴ്സ് ആണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിനും ഗുരുതരമാകുന്നതിനും കാരണമാകുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റവും വൈറസും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായി പല സെൽസും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടും. മാസ്റ്റർ സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഭാഗമായ മോണോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ് തുടങ്ങിയവ, മാക്രോഫേജസ്, ഡെൻഡ്രൈറ്റിക് സെൽസ് തുടങ്ങി അനേകം പടയാളികളുണ്ട് നമ്മുടെ ശരീരത്തിന്. ഇമ്മ്യൂൺ സിസ്റ്റം ഒപ്റ്റിമം ലെവലിൽ പ്രവർത്തിക്കുന്നവർക്ക് ശരീരത്തിന് കാര്യമായി ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഈ വൈറസിനെ നശിപ്പിക്കാൻ കഴിയും. എന്നാൽ ചിലരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യും. ഉന്നം വെക്കാതെ വെടിവെക്കുന്ന പോലുള്ള പരിപാടികൾ തുടങ്ങും. ചിലപ്പോൾ വെടിവെക്കേണ്ട ആവശ്യം മാത്രമുള്ളപ്പോൾ ബോംബിട്ട് കളയും. ഇത് കൂടുതൽ ദോഷങ്ങളുണ്ടാകും. ഇതിനെ സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്നു. COVID-19 ബാധിച്ച് ക്രിട്ടിക്കൽ ആകുന്ന പല രോഗികളിലും ഇമ്മ്യൂൺ സിസ്റ്റം അമിതമായി റെസ്പോണ്ട് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന ഈ സൈറ്റോകൈൻ സ്റ്റോം ആണ് വില്ലനാകുന്നത്. അവർക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് കുറയ്ക്കുന്നതിനുള്ള ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് ട്രീറ്റ്മെന്റ് ആയി കൊടുക്കുന്നത്. പറഞ്ഞു വന്നത്, ഇമ്മ്യൂൺ സെൽസിനെ ശരിയായ അളവിൽ നിലനിൽക്കുന്നതിനെയാണ് നല്ല ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂൺ സെൽസിനെ കൂട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇമ്മ്യൂൺ സെൽസ് കൂടുന്ന അവസ്ഥകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോംബിടൽ നടക്കുന്നത്. ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നും പറഞ്ഞ് വായൽ തോന്നിയത് പറയുന്ന പലരുമുണ്ട്. അതിനൊന്നും യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കുക. ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ ഉള്ളവരിൽ ഇമ്മ്യൂൺ സെൽസ് ആയ വൈറ്റ് ബ്ലഡ് സെൽസ് കൂടുതലായിരിക്കും. അതിനർത്ഥം അവർക്ക് ഭയങ്കര നല്ല ഇമ്മ്യൂണിറ്റി ആണെന്നല്ലോ. സ്പെസിഫിക് ആയി ഒരു രോഗാണുവിനെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ ശരീരത്തിനെ പരിശീലിപ്പിക്കലാണ് വാക്സിനിലൂടെ ചെയ്യുന്നത്. ആ പരിശീലനത്തിലൂടെ ശരീരം തന്നെ ആ രോഗാണുവിനെതിരെ ആന്റിബോഡി ഉൽപ്പാദിപ്പിച്ചു വെക്കുകയും പിന്നീട് അതേ രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എളുപ്പത്തിൽ അവയെ നശിപ്പിക്കാൻ നേരത്തെയുള്ള ഈ പരിചയപ്പെടുത്തൽ കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വാക്സിൻ COVID-19 എതിരെ എത്തുന്നതുവരെ അവയെ പ്രതിരോധിക്കാൻ മാസ്ക്, ശാരീരിക അകലം, കൈകളുടെ ശുചിത്വം മാത്രമേ ഉള്ളൂ. പണ്ട് മുതലേ നമ്മൾ ആവി പിടിക്കാറുണ്ട്. അത് കഫക്കെട്ടുള്ളപ്പോൾ കഫത്തിന്റെ കട്ടി കുറയ്ക്കുന്നതിന് വേണ്ടി, അതായത് മ്യൂക്കോലൈറ്റിക് ആക്ഷന് വേണ്ടിയാണ്. ഉപ്പുവെള്ളം കവിൾക്കൊള്ളുന്നത് നീർക്കെട്ട് എന്ന് സാധാരണ പറയാറുള്ള തൊണ്ടയിലെ ഇൻഫ്ലമേഷൻ അല്പം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾക്കും ഇവയൊക്കെ തുടരാവുന്നതാണ്. എന്നാൽ ഇത് പ്രിവെന്റീവായി ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇവ കൂടി പറഞ്ഞേനെ. ഏതെങ്കിലും ഒരു വസ്തു കൊണ്ട് ലാബിലെ പരീക്ഷണങ്ങളിൽ COVID-19 വൈറസിനെ നശിപ്പിക്കാനായി എന്ന് ആരെങ്കിലും പ്രസ് റിലീസിലൂടെ അറിയിച്ചാൽ അത് സയന്റിഫിക് അല്ല എന്ന് അപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളുക. അതിനൊന്നാമത്തെ കാരണം, അനേകായിരം സാധനങ്ങൾ കൊണ്ട് രോഗാണുക്കളെ ലാബിൽ നശിപ്പിക്കാൻ കഴിയും. അതിൽ പലതും മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഉപയോഗിക്കാൻ കഴിയുന്നവ മനുഷ്യ ശരീരത്തിൽ അതേ ആക്ഷൻ ഉണ്ടാക്കണമെന്നുമില്ല. മാത്രവുമല്ല, സയന്റിഫിക് അപ്രോച്ച് ഉള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെ പ്രസ് റിലീസിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കില്ല. ഒരു സയന്റിഫിക് പ്ലാറ്റ്ഫോമിലാണ് അത് അവതരിപ്പിക്കുക. മണ്ടത്തരം പറയാൻ എഡ്യൂക്കേഷണൽ ഡിഗ്രി ഒരു തടസ്സമേയല്ല. കാര്യങ്ങൾ കൃത്യമായി അപഗ്രഥിക്കാൻ കഴിവില്ലാത്ത മെഡിക്കൽ പ്രൊഫഷണൽസും അക്കൂട്ടത്തിലുണ്ടാകാം. അതുപൊലിപ്പിക്കാൻ കുറെ സ്യൂഡോ സയൻസുകാരും ഉണ്ടാകാം. കൂടാതെ പ്രകൃതി സ്നേഹം, സൂര്യോദയത്തിന് മുൻപ് എണീക്കുക തുടങ്ങി സാധാരണക്കാരെ മയക്കാനാവുന്ന പദങ്ങൾ ഉപയോഗിച്ച് കപട സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ച് ഓൺലൈൻ ചാനൽസിന്റെ കൂട്ടുപിടിച്ച് സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രം മൾട്ടി ചെയിൻ മാർക്കറ്റിംഗും അതിന്റെ പ്രോഡക്റ്റുകളുമായി നടക്കുന്ന ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ആയ നൈജീരിയൻ അങ്കമാലി ഡോക്ടർമാരും ഉണ്ടാവാം. നമ്മുടെ സയന്റിഫിക് നോളജ് വളർത്തുക എന്നത് മാത്രമാണ് ഇതിനെതിരെയുള്ള ഏക പ്രതിവിധി. നാം കുടിക്കുന്ന വെള്ളം ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് അഥവാ H2O ആണ് എന്ന പോലെ, ദഹനരസം എന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് എന്ന പോലെ, ഈ പ്രപഞ്ചം മുഴുവൻ കെമിക്കൽസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും അമിതമാവുന്നത് നല്ലതല്ല. അറിവ് വളർത്തുക, പറ്റിക്കപ്പെടാൻ നിന്നുകൊടുക്കാതിരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഡോക്ടേഴ്സ് നോട്ട് ഫേക്ക് വേഴ്സസ് ഫാക്ട്സ് ഇവിടെ നിർത്തുന്നു.